ഇനി അടുത്തതായി മാജിക് ആമിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്കും ഒരു മധുരമാണ്, പക്ഷേ ഇത് കുറച്ച് നല്ല രസകരമായി, നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്തൊരു മധുരമായിരിക്കും. കാരണം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഏറ്റവും ഹെൽത്തി ഫുഡായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്നത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, പ്രാതലിന് അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് വളരെ ലൈറ്റായിട്ട് ആഹാരം കഴിക്കുന്നവർ, പിന്നെ അസുഖമുള്ള ആൾക്കാർ എല്ലാവരും കഴിക്കുന്ന ഒരു കാര്യമാണ് ഓട്സ്. ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്സ് കൊണ്ടും മധുരം ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരു കേസരിയാണ് നമ്മൾ ചെയ്യുന്നത്, ഓട്സ് കൊണ്ടുള്ള കേസരി. ഈ ഓട്സ് കേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്സ് 1/2 കപ്പ്, തിളച്ച വെള്ളം 4/2 കപ്പ്, നെയ് 7 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ, പഞ്ചസാര 1/2 കപ്പ്, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, ബദാം 25 ഗ്രാം, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. ഇനി അടുപ്പ് കത്തിച്ച് ചുവട് കത്തിയുള്ളൊരു പാത്രം. ഞാൻ മിക്കവാറും നോൺ സ്റ്റിക്കിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അപ്പം എനിക്കതാണ് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക്, ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് നെയ്, ഏകദേശം ഒരു 8 ടേബിൾ സ്പൂൺ വരെ ആകാം, പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. നല്ല പശുവിൻ നെയ്, ഈ നെയ്യിലേക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് ഓട്സ്, ഇത് അളന്ന് എടുത്തതാണ്. ഈ 1/2 കപ്പ് ഓട്സ് ഈ നെയ്യിലിട്ടൊന്ന് വറുക്കണം. അപ്പോൾ ഈ ഓട്സിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറും, ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നവരെ ഇങ്ങനെ നെയ്യിലിട്ട് വറുത്ത് മൂപ്പിക്കാം. 1-5 മിനിറ്റ് സമയം മതിയാകും നല്ല ചൂടായി കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനും ഒരളവുണ്ട്, 4/2 കപ്പ് വെള്ളം. അപ്പോൾ 4/2 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്, അത് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ബോയിൽ ചെയ്യട്ടെ, നന്നായിട്ട് തിള വരട്ടെ. ആ സമയം കൊണ്ട് നമ്മളുടെ ഓട്സ് പാകത്തിന് മൂത്ത് കിട്ടും. ഓട്സിൻ്റെ കളർ ബ്രൗണായി, നല്ല മണവും വന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ രണ്ട് നടന്നിരിക്കുവാണ്. ഇനി ഇപ്പുറത്തെ അടുത്ത് നല്ല വെള്ളം നല്ല തിളച്ചെടുക്കുക. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, സംഗതി വളരെ എളുപ്പമാണ്. ഈ ചൂടായി കിടക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം, 4/2 കപ്പ് വെള്ളം, 240 ml 4/2 കപ്പ്, അതാണ് എൻ്റെ ഒരു മെഷറിംഗ് കപ്പിൻ്റെ അളവ്. ഈ 4/2 കപ്പ് വെള്ളം, ഈ 1/2 കപ്പ് ഓട്സ്, ഇപ്പോൾ ഞാനൊരു 8 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തോണ്ടിരിക്കുക, ഇങ്ങനെ വഴറ്റി വറുത്താണ് അതിലേക്ക് ഒഴിക്കുക. ഇപ്പം എങ്ങനെയുണ്ട്, നല്ല ഒരു പുകയും ബഹളവും ഒക്കെ ആയി. ഇതാണ് ശരിക്കും ഒരു അടുക്കളയുടെ ഒരു ലക്ഷണം. ഇപ്പോൾ ഒരു നമ്മളൊരു കിച്ചണിൽ നിൽക്കുകയാണെന്ന് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു നാച്ചുറലായിട്ട് ഇങ്ങനെ പുകയൊക്കെ വരുവാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാൽ അത്ര ശ്രദ്ധിച്ചില്ല, ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ശരിക്കും ഇതിങ്ങനെ മുകളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കാര്യം നല്ല തിളച്ച വെള്ളമാണ്, ഓട്സും നല്ല ചൂടായി കിടക്കുമായിരുന്നു. കാര്യം നെയ്യിലിങ്ങനെ മൂത്ത് കിടക്കുന്ന സമയം, ഇപ്പം നല്ല മണമുള്ളൊരു പുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല മണവും ഒക്കെ ആയിട്ടൊരു ഒരു പുകയും ബഹളമൊക്കെ ആയിട്ട് കറക്റ്റ് ഒരു കിച്ചൺ ഫീലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു 10-15-20 മിനിറ്റ് സമയം കൊണ്ട് ഇത് ടൈറ്റാകും. അതായത് വെള്ളം ഒക്കെ, ഓട്സ് അല്ലേ, ഓട്സ് പെട്ടെന്ന് വേകുന്ന ഒരു കാര്യമാണ്, വേഗം ഈ ഓട്സ് വെന്ത ഈ വെള്ളമൊക്കെ കുറേ അങ്ങ് വറ്റും, വറ്റിങ്ങനെ കുഴഞ്ഞൊരു പാകമായിട്ട് വരും. ഏതാണ്ട് വെള്ളം വറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർക്കേണ്ടത്. കാര്യം വെള്ളം ഏകദേശം വറ്റണം, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇപ്പോൾ ഓട്സൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, പിന്നെ വെള്ളമൊക്കെ വറ്റി ഏതാണ്ട് വറ്റി കുഴഞ്ഞൊരു പാകമായി. ഇനി നമ്മൾ ഇപ്പോൾ ഓട്സ് ശരിക്കും വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി പഞ്ചസാര ഇടുക. കാര്യം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗം അവിടെ നിൽക്കുക, പിന്നെ വേഗമില്ലല്ലോ. പഞ്ചസാരയും ഓട്സും ഒരേ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്താലും മതി, അത് 1/2 കപ്പായി. അതൊരു സ്വീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു സ്വീറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊക്കെ അതിൻ്റെ കറക്റ്റ് പാകത്തിനാണ് ഞാൻ ചേർക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയും ചേർത്തു. ഇനി പഞ്ചസാരയും ഈ ഓട്സും കൂടി കടന്ന് നന്നായിട്ടൊന്ന് വറണ്ട് ഇതിലെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു പാകമാണ്. ഇനി അതാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഈ സമയത്തും ചേർക്കാം.
കുറച്ച് നമുക്ക് അലങ്കാരത്തിന് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ബദാം പീസസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഈ സമയത്ത് കുറച്ച് ചേർക്കാം. ബാക്കി നമുക്ക് മുകൾ ഭാഗത്തായിട്ട് അലങ്കരിക്കാം. ഇപ്പം നമ്മളുടെ കേസരി ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഓട്സ് കേസരി. ഇനി അവസാനത്തെ കാര്യമാണ് ഏലക്ക പൊടിച്ചത്. ഏതാണ്ട് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇപ്പം നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നൊരു പാകം, പിന്നെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകം, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷണം. നമ്മൾ ആയി എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇതിങ്ങനെ ഉണ്ടോ, ഇപ്പം ഇങ്ങനെ പാത്രത്തിൽ കിടന്നിങ്ങനെ ഓടുകയാണ്. ഇതിലൊട്ടുന്നില്ല, തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഏത് പാത്രത്തിലാണോ വയ്ക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് സ്വന്തമായിട്ട് തന്നെ അങ്ങോട്ട് വീഴും. ഒരു പാടില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് അണ്ടിത്തരുമ്പെല്ലാം ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഓട്സ് കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അലങ്കാരത്തോടുകൂടി ഇവിടെ റെഡിയാണ്. മേളിലിങ്ങനെ ആൽമണ്ട്സ്, അതായത് നമ്മുടെ ബദാമിൻ്റെ പീസസ് കൂടി കിടക്കുമ്പോൾ അതൊരു കുറച്ചുകൂടെ ഭംഗി കൊടുക്കും. ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഒരല്പസമയം മാറ്റി വെച്ചാൽ മതി. ഒരു 10-20 മിനിറ്റ്, 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് സമയം, അല്ലെങ്കിൽ ഇതൊന്ന് ഏകദേശം ഒരു പകുതി തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റാണ്. ഉറക്കും. ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതി മുറിച്ചെടുക്കാം. സ്ക്വയർ ഷേപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പാണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിൽ. പിന്നെ ഈ ചൂടോടുകൂടിയാണെങ്കിൽ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഒരു ഹൂണിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഒരല്പം തണുത്ത് കഴിഞ്ഞാൽ ഷേപ്പായിട്ട് മുറിച്ചെടുക്കാം. എന്തായാലും എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് നമ്മളൊരു മാർബിൾ കേക്കാണ്, എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കുന്നത്. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഓട്സ് കേസരി. അപ്പോൾ രണ്ട് വിഭവങ്ങളും പ്രതീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമൻ്റ് വെക്കാം.